യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നോമ്പുകാലം വിശുദ്ധിയിൽ വളരാനുള്ള പ്രത്യേകമായ അവസരമാണ്. ഈ അവസരം നാം ഉപയോഗിക്കണം, വിശുദ്ധരാകാൻ നാം ആഗ്രഹിക്കണം. ഈ ലോകത്ത് വിശുദ്ധരായി ജീവിച്ചാലേ ദൈവമക്കളായി ജീവിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ എന്നുള്ളത് നാം ഓർമ്മിക്കണം. അതുകൊണ്ട് തപസ് കാലത്ത് ആന്തരിക മനുഷ്യനെ പോഷിപ്പിക്കുന്നതിന് ആവശ്യമാകുന്ന കാര്യങ്ങളിലാണ് നാം ശ്രദ്ധിക്കുന്നത്. അക്കാര്യങ്ങളാണ് ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, വിശുദ്ധന്മാർ സാധാരണ ജീവിതം നയിച്ചവരായിരുന്നു. അസാധാരണത്വം തേടി പോകേണ്ടതില്ല. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വിശുദ്ധരാകാൻ സാധിക്കും. രണ്ടാമതായി ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, എല്ലാ വിശുദ്ധരും വിശുദ്ധ കുർബാനയോട് അടുപ്പം പുലർത്തി, ഭക്തി പുലർത്തി, ആഭിമുഖ്യം പുലർത്തി. വിശുദ്ധ പാദ്രപ്പിയോ പറയുന്നത്, സൂര്യൻ ഉദിക്കാത്ത ദിനത്തെ സംബന്ധിച്ച് എനിക്ക് സങ്കല്പിക്കാം, എന്നാൽ വിശുദ്ധ കുർബാനയില്ലാത്ത ഒരു ദിനം എനിക്ക് സങ്കല്പിക്കുക സാധ്യമല്ല. രണ്ടാമതായി വിശുദ്ധരെല്ലാവരും പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായ ആഭിമുഖ്യം പുലർത്തിയവരാണ്. പരിശുദ്ധ അമ്മ വിശുദ്ധിയുടെ ഏറ്റവും വലിയ മാതൃകയാണ്. വിശുദ്ധിയിൽ വളരാൻ പരിശുദ്ധ അമ്മയുടെ അവർ മാതൃകയും മധ്യസ്ഥതയും നമുക്ക് സഹായകമായി തീരുകയും ചെയ്യും. മൂന്നാമതായി വിശുദ്ധരൊക്കെ സഭയോട് ചേർന്ന് നിന്നു. യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. ഈ സഭാ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതിലൂടെ നമുക്ക് വിശുദ്ധിയിൽ വളരാനാവശ്യമാകുന്ന വലിയ പിൻബലം, സ്വർഗത്തിൻ്റെ പിൻബലവും നമുക്ക് ലഭിക്കാൻ ഇടയായിത്തീരുന്നു. നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ കൗദാശികമായ കൃപകളും നമുക്ക് ലഭിക്കാൻ ഇടയായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ തപസ്സുകാലം വിശുദ്ധ കുർബാനയോട് പ്രത്യേകമായ ഭക്തി പുലർത്തി, പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് സഭയുടെ മക്കളായി നമ്മുടെ ആത്മീയതയിൽ ആഴപ്പെടാൻ നമുക്ക് ശ്രമിക്കാം. കാരുണ്യവാനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.